ഹായ്. അപ്പോഴേ ഇന്നെന്നാ പരിപാടി എന്നല്ലേ? രാവിലെ എക്സസൈസ് ഒന്നല്ല പരിപാടി. ഇത് കണ്ടപ്പോ തന്നെ മിക്കവാറും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാ പരിപാടി എന്നല്ലേ. ഇതുകൊണ്ട് നമുക്ക് കൊറേ കാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വയനാട് സ്പെഷ്യൽ പൊത്തിൻകാല്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ മജ്ജ കഴിക്കുന്ന പരിപാടി. ഞാൻ ഇതിങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പോത്തുംകാല് നടാന്ന് പറയും, നട സൂപ്പ് വെച്ചിട്ട് ചെറുപ്പത്തിലേ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. സീക്രട്ട് ഓഫ് മൈ ഹെൽത്ത്. അതൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ഉള്ളി കുരുമുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം പോലെ ആക്കിയിട്ട് സൂപ്പായിട്ട് ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് നട കിട്ടിയപ്പോൾ വിചാരിച്ച് നമുക്കിന്ന് നട കൊണ്ട് ഇതിൻ്റെ പോത്തുംകാല് സ്പെഷ്യൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. ഇച്ചിരി മെനക്കെട്ട പണിയാണ്, എന്നാലും നമുക്ക് നട കിട്ടിയ സ്ഥിതിക്ക് ചെയ്യാലോ. അപ്പൊ നമുക്ക് ഈ പോത്തുംകാൽ എന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി കഴിക്കണം. പൊതുവെ എനിക്ക് ഈ മറ്റേ എല്ലിൻ്റെ ഉള്ളിലത്തെ ഈ മജ്ജനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നമ്മുടെ മറ്റേ എല്ലും കപ്പൊക്കെ ഉണ്ടാകും, മുഴനഞ്ചൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അതിന്റെ ഉള്ളിലത്തെ ഇങ്ങനെ കടിച്ച് 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 അതിന്റെ ഉള്ളിലത്തെ ഇങ്ങനെ ജൂമ്പി ജൂമ്പി കഴിക്കും. മീനുകൂട്ടി പറയുമ്പോലെ ജൂമ്പി ജൂമ്പി കഴിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെടാതല്ല, സാധ്യതയുള്ള സാധനം തന്നെയാണ്. കഴിക്കാത്തോണ്ട് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആ. നടയൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്നില്ലല്ലോ. അപ്പം പിന്നെ ഇവിടെ നമ്മുടെ ജിറ്റോപ്പിന് ഉള്ള സ്പെഷ്യൽ, ജിറ്റോപ്പിന്റെ ഇന്നത്തെ സ്പെഷ്യൽ എന്റെ പിന്നെ തലയുണ്ട്. അപ്പോ ഇത് അവന് ഉള്ളതാട്ടോ. ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് വേവിച്ച് അവന് കൊടുക്കാം. അപ്പോ അമ്മച്ചി വയനാടുകാരി ആയതുകൊണ്ട് മറ്റേ റെസിപ്പിക്കൊന്നും പഞ്ഞം വന്നില്ല കേട്ടോ. റെസിപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്നേ ഉള്ളൂ. നാടകയൊക്കെ ഇഷ്ടംപോലെ സൂപ്പ് വെച്ചൊക്കെ ഇഷ്ടംപോലെ കുടിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇതൊക്കെ പരീക്ഷിക്കണം. ഇപ്പം നല്ല മഴയല്ലേ, സൂപ്പ് വെച്ച് കുടിച്ചാലും അടിപൊളിയായിരിക്കും. ഏതായാലും നമുക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതാദ്യം നമുക്ക് തല്ല വൃത്തിക്ക് കഴുകിക്കൊണ്ട് വരാം, എന്നിട്ട് വേണം ബാക്കി പണി. അപ്പം ഇത് ഞാൻ ഒരു നീക്ക് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നടുവേ ഇങ്ങനെ പൊളക്കണം. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ മുറിക്കണ്ടേ. ഇത് സാധാരണ ആണുങ്ങളുടെ മാത്രം കുത്തുകയാണ്. ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ വെട്ടും, ബാക്കി അച്ചാച്ചനെ കൊണ്ട് വെട്ടിപ്പിക്കും. എന്നാൽ നമുക്ക് ചെയ്യില്ലേ. ഇത് ഇത് നമ്മുടെ വാക്കത്തിൽ ഒന്ന് വെച്ച് നടക്കൂല, കൈക്കോടാലി ഉറപ്പുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് വെട്ടിപ്പൊളിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ മജ്ജ പോകാതെ വേണമല്ലോ എടുക്കാൻ. നമുക്ക് ശ്രമിച്ചു നോക്കാൻ പറ്റുന്നേ. പെമ്പിള്ളേരൊക്കെ മറ്റേ ശൂന്യാകാശത്ത് വരെ പോകുന്നു. പിന്നെയാണ് ഒരു പോത്തിൻ്റെ എല്ല് വെട്ടാൻ പാടുന്നത്. നമുക്ക് ശ്രമിച്ചു നോക്കാം. ആ സക്സസ് സക്സസ്. നമുക്കിൻ്റെ മജ്ജ കളയാതെ വേണം പൊട്ടിച്ചെടുക്കാൻ. പെമ്പിള്ളേരോടോ ബാല ഹാട്ടാണ്ടടൈ. പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ച്. ശക്തിമാൻ പണ്ട് നടയൊക്കെ സൂപ്പ് വെച്ച് കുടിച്ചതിൻ്റെ മറ്റേ ശക്തിയിൽ പൊട്ടിച്ച്. പക്ഷെ ഒരെണ്ണം മാത്രം പാളിപ്പോയി, അതിൻ്റെ മറ്റേ ഇങ്ങനെ പകുതി വെച്ചിട്ട് പൊട്ടിപ്പോയിട്ടോ. അപ്പൊ ഇതാണ് ഈ മജ്ജ എന്ന് പറഞ്ഞ സാധനം. ഇത് കണ്ടോ, ഇംഗ്ലീഷിൽ പറഞ്ഞാല് ബോൺമാരോ. ഇനി മലയാളം അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ. അപ്പോൾ ഈ സാധനമാണ് വെന്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്നത് മസാലയുടെ കൂട്ടത്തിൽ. അതിന് ഇതൊരു 3-4 മണിക്കൂറെങ്കിലും നല്ലോണം വേവിക്കണം, എന്നാലാണ് അത് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഈ സാധനം അല്ലാതെ ഞാൻ ഇതുണ്ടല്ലോ, അല്ലാതെ കപ്പയിട്ട് പുഴുങ്ങി തിന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായി മജ്ജ. പൊതുവേ ഈ എല്ലിൻ്റെ ഉള്ളിലത്തെ മജ്ജയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്കിനി ഇത് ഒന്ന് നന്നായി കഴുകി റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ടാക്കാവ. അപ്പം പോത്തുംകാല് ഇത് വെട്ടിയത് നല്ല റെഡിയാക്കി കഴുകി കൊണ്ടുവന്നിട്ട് പിന്നെ ഞാൻ ഇച്ചിരി ചെറിയുള്ളിയും വെല്ലുള്ളിയും നമ്മുടെ സാധാരണ ഇറച്ചിക്ക് വരുന്ന സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടോ നിങ്ങളുടെ റോക്കറ്റ് അടുപ്പ് കത്തുവോ എന്നൊക്കെ. എൻ്റെ റോക്കറ്റ് അടുപ്പ് കത്തുന്നത് ഒത്തിരി സാധനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ റോക്കറ്റ് അടുപ്പ് ഉപയോഗിക്കാറുള്ളൂ, ഇല്ലെങ്കിൽ ഉപയോഗിക്കാറുള്ളൂ. ഇന്ന് തന്നെ ഇവിടെ ഇരിക്കാനും നല്ല സുഖം, നല്ല മഴ ഇവിടെ തണുപ്പല്ലേ, ചൂടാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്ക് ആദ്യമേ ഉരുളി വെക്കാം. നല്ല ചിരട്ടിട്ട് കൊടുത്തോണ്ട് നല്ല കത്ത. ഉരുളി ഒന്ന് ചൂടാവട്ടെ, നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം.
മഴയായതുകൊണ്ട് കേൾക്കാവോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷെ നല്ല പെരുത്ത മഴയാ. നമ്മുടെ നല്ല പച്ചവെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് ഉപ്പും കുരുമുളകും ഒക്കെ ഉണ്ട് കടുപ്പം. കുറച്ച് ചെറിയുള്ളി, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എല്ലാം ഉണ്ട്. നമുക്കെല്ലാം ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ സാധാരണ ഇറച്ചിക്കിടുന്ന പോലെ പണ്ട് മറ്റേ സൂപ്പ് ഉണ്ടാക്കുമ്പോഴും അതെയായിരുന്നു, ഫുള്ള് ചെറിയുള്ളി ആയിരുന്നു ഇവിടെ. അപ്പം ഞാൻ ഫുള്ള് ചെറിയുള്ളി അല്ല, കുറച്ച് നമ്മുടെ സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. സൂപ്പിനകത്ത് ചെറിയുള്ളി മാത്രമേ ചേർക്കുള്ളൂ. അത് ഹെൽത്തി ആയിട്ട്, ഭയങ്കര ഹെൽത്തി ആയിട്ട് ചെയ്യുന്ന സംഭവം. അപ്പം ഇനി നമുക്ക് എല്ലാ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇച്ചിരി അധികം പൊടികൾ വേണം. അത് മുളക് പൊടി, തണുത്തല്ലേ അങ്ങോട്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇതൊക്കെ അവനവൻ്റെ നേരം പോലെ കിട്ടാൻ മതി കേട്ടോ. ഇനി എന്നോട് എത്ര ടീസ്പൂണാ എന്നൊന്നും ചോദിക്കില്ല, എനിക്ക് സത്യത്തിൽ അറിയത്തില്ല എത്ര ടീസ്പൂണാന്നൊന്നും. ഞാൻ എൻ്റെ ഒരു കൈപ്പാങ്ങിന് അങ്ങ് എടുത്തേച്ച് അങ്ങോട്ട് ഇടുക ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയെ, പിന്നെ നമ്മുടെ മെയിൻ സാധനം ഇച്ചിരി അധികം കുരുമുളക് പൊടിച്ചത് ഒക്കെ തട്ടി കൊടുക്കുക. ഇനി ഒരു സാധനം കൂടെ ഇടാനുള്ളൂ, എന്നിട്ട് നമുക്കിതൊന്ന് വഴക്കാം. ഇനി ഇച്ചിരി പെരുംജീരകവും നമ്മുടെ ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, അരച്ചിട്ടൊന്നുമില്ല ചതച്ചെടുത്തത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇച്ചിരി നല്ലോണം വേണം കേട്ടോ, ഇച്ചിരി എരിവും ഒക്കെ വേണ്ടേ. അല്ല ചുമ്മാ എങ്ങനെ എന്താ പറയുക, ഈ പുറം രാജ്യത്തൊക്കെ കിട്ടുന്ന നമ്മുടെ കോഴി ചിക്കനൊക്കെ കറി വെച്ചത് ഇങ്ങനെ കാണുമ്പോൾ, അതായത് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കുന്നല്ല കേട്ടോ, അല്ലാതെ ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ കൂടെ കൂട്ടുകാരത്തി പറയും, അയ്യേ ഇതെന്താ പട്ടി ഇങ്ങനെ പല്ലളിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന, എനിക്കെങ്ങും വേണ്ടത് പറയും. നമ്മുടെ ആൾക്കാർക്ക് ഇത്ര എരിവൊക്കെ വേണമല്ലോ. പക്ഷെ അവർ ചോദിക്കും നിങ്ങളെങ്ങനെയോ ഇത്ര എരിവ് കഴിക്കുന്നേ. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് നോക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്കുള്ള ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ തീ നല്ലോണം കത്തിക്കുക, വെള്ളം വറ്റിയോ എന്ന് നോക്കുക. അതൊക്കെയാണ് ഇനി നമ്മുടെ പരിപാടി, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ സാധനങ്ങളെ ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ആദ്യമായിട്ടോ ചെയ്യുന്നത്, അതിൻ്റെ ഒരു തപ്പിക്കളിയില്ലേ. പക്ഷെ തളരുമില്ല രാമൻകുട്ടി, തളരുമില്ല. ഇതല്ലേ ഇതിനപ്പുറവും ചാടി കിടന്നവനാണ്. അല്ലല്ലേ എന്നോട് എല്ലാവരും എന്റെ ചളി കുറയ്ക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഒറ്റ രക്ഷയില്ല, എങ്ങനെയായിപ്പോ എന്ത് ചെയ്യാൻ, കുറയൂല. നീ പറഞ്ഞു പറഞ്ഞു വരുമ്പോ എന്തേലുമൊക്കെ വികടത്തലായി. ഇതിട്ട് പക്ഷെ കപ്പ പുഴുങ്ങിയ നല്ല അടിപൊളി കേട്ടോ. കപ്പ പുഴുങ്ങി ഞാൻ കഴിച്ചിട്ടുണ്ട്, എല്ല് നന്നായിട്ട് വെന്തിട്ട് തല്ലി പൊട്ടിച്ചിട്ടിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് പറ്റിക്കണ്ടേ, എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ, ഇതാണ് അവസ്ഥ. നല്ല തള തിളക്കുന്നുണ്ട്, നല്ല തീയല്ലേ അടിയിൽ കൊടുത്തേക്കുന്നേ. പക്ഷെ ഒന്നും ആയില്ല, കുറച്ചു നേരം കൂടെ അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വെറുതെ. എന്റെ കൈപ്പ പൊളിയേ, അയ്യോ. അപ്പതേ വറ്റി വറ്റി മസാലയും ഇതൊക്കെ ആയിട്ട് ഒരു 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് ചായ കുടിക്കാതിരുന്ന തലവേദന എന്ന് പറഞ്ഞ് സൂക്കേടുള്ളതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ ഇട്ടുണ്ടോ, നമ്മൾ ചായ ചായ ഇട്ടായിരുന്നു, ഒരു ഗ്ലാസ്സേ ഇട്ടുള്ളൂ, വലിയ കപ്പി കിട്ടിയില്ല. അപ്പം എന്നാൽ ഇനി കുറച്ചേരോടെ ഇരിക്കട്ടെ, ഇച്ചിരി നേരോടെ ഇരിക്കുമ്പോഴത്തേക്കും റെഡി ആകും എന്നാണ് തോന്നുന്നത്. എന്തായാലും മജ്ജയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. മജ്ജയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇച്ചിരി നേരോടെ ഇരിക്കട്ടെ, എത്ര വന്നാലും കുഴപ്പമില്ലല്ലോ. നന്നായിട്ടിങ്ങനെ വേവട്ടെ, നീ കടിച്ചു കുറച്ച് തിന്നാം. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ. പോരാ, മലയാളികളല്ലേ, ആവശ്യത്തിന് കിടക്കട്ടെ എന്ന്. എന്നോട് ആരാണ്ടൊക്കെ ചോദിച്ചു, ആ കഴിഞ്ഞ ദിവസം ചേനപ്പൂ തോരം വെച്ചപ്പോ ചോദിക്കുന്ന കേട്ടു,
ഇത് ചേനപ്പൂ തോരനാണോ അതോ കരിയാപ്പില തോരനാണോ? ഞാൻ കരിയാപ്പില കുറേ ഇട്ടാരണം. പക്ഷെ ഇറച്ചിക്കകത്തൊക്കെ നല്ലോണം കരിയാപ്പില ഇട്ടാ നല്ല. നീ കരിയാപ്പിലക്ക് ഇപ്പൊ കാശ് കൊടുക്കൊന്നുമില്ലല്ലോ, പെറുക്കിയിട് അത്രേയുള്ളൂ. അപ്പൊ ദാ ഞാൻ കുറച്ച് ഒരു തേങ്ങ വറുത്ത് അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ ഒരു 3 മണിക്കൂറായിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ 2-3 മണിക്കൂറത്തെ അശ്രാന്ത പരിശ്രമത്തിന് ശേഷം എന്നൊന്നും പറഞ്ഞ വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നില്ല കേട്ടോ. അങ്ങനെയല്ല, 2 മുട്ട് കൊടാലിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വെട്ടിക്കിട്ടി. അത് കഴുകി കൊണ്ടുവന്നു പിന്നെ നമ്മൾ സാധാരണ ഇറച്ചിക്കറി വെക്കുന്ന പോലെയൊക്കെയുള്ള മസാലയെല്ലാം ഇട്ട് ഇതിനകത്തിട്ടു ഇളക്കാൻ ഇച്ചിരി പാടുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ വേറെ അങ്ങനെ വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നൊന്നുമില്ല. പക്ഷെ വേഗാനുള്ള സമയം എടുക്കുന്നതും കൊണ്ടാ കേട്ടോ, 2-3 മണിക്കൂറായില്ലേ ഇങ്ങനെ ഇതിൻ്റെ മുകളിലിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കുക എന്ന് പറഞ്ഞ് വലിയൊരു ചടങ്ങ് ബാക്കിയുണ്ട്. നമുക്കിത് ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബാക്കി ഉണ്ടെങ്കിൽ നല്ല തല്ലി പൊട്ടിച്ച് കപ്പക്കകത്തിട്ട് പുഴിഞ്ഞ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ തൽക്കാലം സമയമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് വേണമല്ലോ എല്ലാവർക്കും കഴിക്കാൻ. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പോത്തുംകാൽ ഇങ്ങനെ കഴിക്കാൻ പോകട്ടോ. ഇച്ചിരി ഗ്രേവിയും കൂടി ഇങ്ങ് വാ, എൻ്റെ ചപ്പാത്തിന് കൂടെ കഴിക്കണ്ടേ. ആഹാ, അടിപൊളിയായിട്ടില്ലേ. ആദ്യം ഞാൻ ഗ്രേവിന്റെ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. നമ്മള് സാധാരണ ഇല്ലിങ്ങപ്പയ്ക്കൊക്കെ വറുത്തരച്ച് പുഴുങ്ങൂലേ, വറുത്തരച്ച് പുഴുങ്ങൂലെന്ന് വറുത്തരച്ച് കറി വെക്കൂലേ, ആ ഒരു ടേസ്റ്റാ. ഇതെല്ലാം ഇറച്ചി വെക്കുന്നുണ്ട്. പെരുത്തും ചൂടാ, മുട്ടാൻ പറ്റിയാലോ ഇപ്പം കൈകൊള്ളും. ശ്രമിച്ചു നോക്കാം. ആ വേണ്ട, എൻ്റെ ഇതുണ്ടോ, മജ്ജ ഇവിടെ തന്നെ ഉണ്ട്. ആഹാ, ഇത് അടിപൊളിയാട്ടോ. ഈ മജ്ജ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. സൂപ്പർ. മുഴനഞ്ചിട്ട് എല്ലിങ്ങാപ്പം പുഴുങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ ആക്കൂലേ ആ ഒരു ടേസ്റ്റ്. ഞാൻ ആദ്യത്തെ മുട്ട ഇത് അങ്ങോട്ട് ഒത്തില്ല, അപ്പൊ ഞാൻ വിളിച്ചു എളുപ്പമുള്ള പറഞ്ഞ എടുത്തൊരു മുട്ടാന്ന്. നല്ല ചൂടായ കാരണേ അത്ര മുട്ടുമ്പോ അത്ര കുറച്ചേ കിട്ടിയുള്ളൂ. ഇതിനകത്ത് നിറച്ചും കാണുന്നുണ്ടാ. അടിപൊളി. ഇനിയും പോരാണ്ട് ഇതുണ്ടോ. ഇനി ഇത് നമ്മള് ചപ്പാത്തി എടുത്തിട്ട് ആ ഗ്രേവിയും കൂടെ കൂട്ടി ഇതും കൂടെ കൂട്ടി പറ്റുന്നവരല്ല ശ്രമിച്ചു നോക്കണം കേട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കണം. അടിപൊളിയാ. ബാക്കി ഉണ്ടാവാൻ സാധ്യത ഇല്ല, ബാക്കി ഉണ്ടെങ്കിൽ നാളത്തേക്കും കൂശാലും അത്ര തന്നെ. അപ്പോ കുറെ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പോത്തുംകാല് ചെയ്യണമെന്ന്, അത് സാധിച്ചു. അപ്പോ എന്താ പറയാ, ഭയങ്കര താങ്ക്സ് പറയണം ആരോടാതല്ലേ. ഇന്ന് നമ്മുടെ തൊട്ടടുത്ത നമ്മളെ എല്ലാ മിക്ക വീഡിയോസും തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കുഞ്ഞാന്റെ താത്ത സ്വത്തിന്റെ കൊച്ചിന്റെ മുടികളയിലായിരുന്നു അപ്പൊ കൊന്ന പോത്തിന്റെ കാലാണ് ഇത്. ആ കാല് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇന്നത്തെ പോത്തുകാല്. അപ്പൊ നമുക്ക് ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ എന്നറിയോ, ഞാൻ എല്ലാരും കൂടെ ഇതങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പോവാ. ഇത് ഫിനിഷ് ചെയ്യാതെ ഇന്ന് ഇനി ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ അതുവരെ അടുത്ത വീഡിയോ അല്ല എന്തൊക്കെയാണ് പറയുന്നത്, ഇലക്കിളിയും പോയിട്ടാ, അതൊന്നും കരയ്ക്കട്ടെ, ഇത് തിന്നപ്പോ കിളി പോയതാ. അപ്പൊ എന്താ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ഞങ്ങൾ പോയി കഴിക്കട്ടെ. ബൈ.